ഹായ്, മാജിൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂൾ വാർത്തകൾ ആദ്യമേ അറിയാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 1 മുതൽ 9 വരെ ക്ലാസ്സുകളിലെ മുഴുവൻ കുട്ടികളും ഇന്ന് മുതൽ വൈകുന്നേരം വരെ സ്കൂളിൽ എത്തുന്നതോടെ കേരളത്തിലെ വിദ്യാലയങ്ങൾ പഴയ പോലെ പഠനത്തിലേക്ക് തിരിച്ചെത്തും. വൈകുന്നേരം വരെയുള്ള ക്ലാസ്സുകൾക്ക് പുറമെ ശനിയാഴ്ച പ്രവൃത്തി ദിവസമാണെന്ന സവിശേഷതയും കൂടിയുണ്ട്. 47 ലക്ഷം വിദ്യാർത്ഥികളാണ് ഒരേ സമയം ക്ലാസ്സിലെത്തുക. കളിച്ചും ചിരിച്ചും കൊണ്ട് വിദ്യാർത്ഥികളുടെ സാന്നിധ്യം നിരത്തിൽ സജീവമാകും. കോവിഡ് വ്യാപനത്തെ തുടർന്ന് സ്കൂളുകൾ പൂർണ്ണമായും അടക്കുകയും പിന്നീട് ഭാഗികമായി തുറക്കുകയും ചെയ്തിരുന്നു. സ്കൂളുകൾ 23 മാസങ്ങൾക്ക് ശേഷമാണ് പൂർണ്ണ തോതിൽ പ്രവർത്തിക്കുന്നത്. 10ാം ക്ലാസ്സും +1 +2 ക്ലാസ്സുകൾ നേരത്തെ തന്നെ പൂർണ്ണസ്ഥിതിയിലേക്ക് എത്തിയിരുന്നു. മറ്റ് ക്ലാസ്സുകൾ ഭാഗികമായിരുന്നു. ഓൺലൈൻ അധ്യയനം ഇനി നിർബന്ധമല്ല. അതോടൊപ്പം ഹാജറും യൂണിഫോമും നിർബന്ധമില്ല. പരീക്ഷ അടുത്തിരിക്കുന്ന ഈ അവസ്ഥയിൽ പാഠഭാഗങ്ങൾ പെട്ടെന്ന് തീർക്കാനുള്ള തിരക്കിലാണ് അധ്യാപകർ. SSLC+2 വിദ്യാർത്ഥികൾക്ക് February 28 മുമ്പായി പാഠഭാഗങ്ങൾ തീർക്കാനാണ് നിർദ്ദേശം. എന്നാൽ 1 മുതൽ 9 വരെ ക്ലാസ്സുകൾ മാർച്ചിന് മുൻപ് തന്നെ തീർത്ത് പരീക്ഷ ഏപ്രിലിൽ നടത്തും. ഫോക്കസ് ഏരിയ മാനദണ്ഡങ്ങളിൽ മാറ്റമില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരുന്നു. ക്ലാസ്സിൽ അടുത്തടുത്തിരിക്കാം, അകലം പാലിക്കുന്നത് പ്രായോഗികമല്ല. എന്നാൽ മാസ്ക് നിർബന്ധമാണ്. രോഗലക്ഷണമുള്ളവർ വരാൻ പാടില്ല. ശരീരോഷ്മാവ് സ്കൂളുകളിൽ പരിശോധിക്കും. പേന, ബുക്ക്, പെൻസിൽ, റബ്ബർ, കുടിവെള്ളം, ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവ ആരും പരസ്പരം കൈമാറരുത്. പ്രീ പ്രൈമറി ക്ലാസ്സുകൾക്കും ഇന്ന് ക്ലാസ്സുണ്ട്. 50% കുട്ടികളെ ഉൾപ്പെടുത്തി ഉച്ചവരെയാണ് അവർക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ് എടുക്കുന്നത്. താല്പര്യമുള്ളവർക്ക് മാത്രം പോയാൽ മതി, നിർബന്ധമില്ല. 2022-2023 അധ്യയന വർഷത്തെ പാഠപുസ്തകങ്ങൾ സ്കൂളിൽ എത്തിത്തുടങ്ങി. LP UP ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളാണ് എത്തിയത്. സ്കൂൾ സൊസൈറ്റികൾ വഴിയാണ് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നത്. ഇവ തരംതിരിക്കുന്നതിൻ്റെയും സ്കൂളുകളിൽ എത്തിക്കുന്നതിൻ്റെയും ചുമതല കുടുംബശ്രീക്കാർക്കാണ്. വിതരണ തീയതി തീരുമാനിച്ചിട്ടില്ല. പ്രീ പ്രൈമറി മുതൽ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട എല്ലാ കുട്ടികൾക്കും ഇന്നു മുതൽ ഭക്ഷണ വിതരണം ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.